ശ്രീത്ത് പണിക്കര്, ഇവിടെ ഈ പറയുന്നത് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, ഈ 13 ഇടങ്ങളിലെ 13 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ ഒരു തരത്തിലും ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുന്ന, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം നിർണ്ണയിക്കുന്ന ഒന്നല്ല. പക്ഷേ ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളിലാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ പോലും വിജയമുണ്ടായത് 5000-ത്തിനകത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ ഹിന്ദുത്വ അജണ്ടയുടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയമുണ്ടായി, മോദി 3-ാം വട്ടം ഭരിക്കുന്നുവെങ്കിൽ പോലും അതിൽ അത്യാഹ്ലാദം പ്രകടിപ്പിക്കാനാവുന്ന ഒന്നും ബി ജെ പിക്ക് സംഭവിച്ചില്ല. സമാനമായി തന്നെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഏകോപനത്തോടുകൂടി അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനിയും സാധ്യതകളുണ്ട്, സാധ്യതകൾ കൂടുതൽ കൂടുതൽ തുറന്നു വരികയാണ് എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ടോ? നോക്കൂ, ആദ്യം തന്നെ ശ്രീ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇത് മൊത്തത്തിലുള്ള ഒരു രാജ്യത്തെ ജനങ്ങളുടെ ചിന്തയുടെ ഒരു പരിച്ഛേദം എന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ കരുതാൻ കഴിയില്ല. കാരണം 7 സംസ്ഥാനങ്ങളിൽ നടന്നിരിക്കുന്ന 13 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. അതിന് അതാത് സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഹിമാചൽ പ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്തൊക്കെ തന്നെ ബി ജെ പി അർഹിച്ച തിരിച്ചടി നേടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നോക്കുക, ബി ജെ പിക്ക് വേണ്ടി ഇത്തവണ മത്സരിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ കഴിഞ്ഞ തവണ ഏത് പാളയത്തിലായിരുന്നു എന്നുള്ളത് നോക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയം, നമ്മൾ ഈ പലപ്പോഴും പറയുന്നത് പോലെ കൂറുമാറ്റം വഴി അല്ലെങ്കിൽ അപ്പുറത്തെ പാളയത്തിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് അടർത്തിയെടുത്ത് മറ്റുള്ളവർക്കെതിരെ മത്സരിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു തന്ത്രത്തിന് കിട്ടിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഹിമാചൽ പ്രദേശ് പോലെയുള്ള ഒരു സ്ഥലത്തെ ബൈ ഇലക്ഷൻസിന്റെ റിസൾട്ടിനെ ഞാൻ കാണുന്നത്. അല്ലാതെ പല സ്ഥലങ്ങളിലും ഈ നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് 10, BJP 2, സ്വതന്ത്രൻ 1 എന്ന് പറയുന്ന രീതിയിലല്ല ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ സഖ്യം പ്രവർത്തിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ, കോൺസ്റ്റിറ്റുവൻസികൾ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 സീറ്റുകൾ വിജയിച്ചിരിക്കുന്നത് മമതാ ബാനർജി ബംഗാളിലാണ്. മമതാ ബാനർജി ബംഗാളിൽ ജയിക്കുന്ന സമയത്ത് അവിടെ ഇന്ത്യ സഖ്യം പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. കാരണം അവിടെ മത്സരിക്കുന്നതിനകത്തിൽ CPMഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം ഉണ്ട്. അവർ അവരുടേതായിട്ടുള്ള വർദ്ധിച്ച ജനപിന്തുണയുടെ ഭാഗമായിട്ട് ബംഗാളിന്റെ ഒരു മുഖം തന്നെയായി മാറിയിരിക്കുന്ന മമതാ ബാനർജി അവരുടെ പാർട്ടിക്ക് അതിശക്തമായിട്ടുള്ള വിജയം കിട്ടി. അവിടെ പോലും ഹിമാചൽ പ്രദേശിൽ നടന്ന കാര്യമല്ല നടന്നിരിക്കുന്നത്, അതിന്റെ ഒരു റിവേഴ്സ് ഇഫക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് മറുപാളയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ജയിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവിടെ ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിക്കുള്ള ഒരു അപ്രമാദിത്വം എന്നത് മാത്രമേ അവിടെ കാണാൻ കഴിയുകയുള്ളൂ. അതിനു മുന്നിൽ BJP നിഷ്പ്രഭരായി പോയി, അതിനു മുന്നിൽ ഇന്ത്യ സഖ്യം എന്നൊരു സംഭവം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM അടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവിടെ മത്സരിച്ചിരുന്നു. ബീഹാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം കൃത്യമായി പ്രവർത്തിക്കുമായിരുന്ന ഒരു സ്ഥലം ബീഹാറാണ്. പക്ഷേ ബീഹാറിൽ നോക്കൂ, അവിടെ ജയിച്ചിരിക്കുന്നത് ഒരു സ്വതന്ത്രനാണ്. അവിടെ RJD സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നു. RJD സ്ഥാനാർത്ഥിക്ക് എല്ലാവരും പിന്തുണ നൽകി. JDU സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ BJP മറ്റുള്ള ആൾക്കാരും നൽകി. പക്ഷെ അവരെല്ലാം തന്നെ പരാജയപ്പെട്ടിട്ട് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, മുമ്പ് LJP-ക്കാരനായിരുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് 4 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് 4 സീറ്റും BJP 2 സീറ്റും എന്ന നിലയ്ക്കാണ്. അതിലൊരു മതപരമായിട്ടുള്ള ഒരു ആംഗിൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളിപ്പോ സാങ്കേതികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നമുക്കിപ്പോ ബദ്രീനാഥ് പോലെയുള്ള സ്ഥലം നിങ്ങൾക്ക് അയോധ്യ നഷ്ടപ്പെട്ടതിന് ശേഷം നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ, ബദ്രീനാഥിൽ ഈ ഹിന്ദുത്വ എന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന കോർ ഐഡിയോളജി എന്ന് പറയുന്ന ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിരുന്നില്ല. അല്ലെങ്കിൽ അല്പം മുമ്പ് ശ്രീ വസന്ത് പറഞ്ഞതുപോലെ നിങ്ങളുടെ രാമൻ ഞങ്ങളുടെ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തി കാണിച്ച ബിംബങ്ങൾക്കല്ലേ അത് നിങ്ങളോടൊപ്പമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെയും സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ്. മുൻപ് മറുപാളയത്തിലായിരുന്ന ഒരു സ്ഥാനാർത്ഥി, എനിക്ക് തോന്നുന്നു BJP സ്ഥാനാർത്ഥി അവിടെ ഏതാണ്ട് കഷ്ടിച്ച് 2000 വോട്ടിന് എന്തുവാണ് 2 വർഷം മുമ്പ് ജയിച്ചിരുന്നത്. അയാൾ ഇത്തവണ 5000 വോട്ടിന് പരാജയപ്പെട്ടിരിക്കുന്നു. ആ രീതിയിലാണ്. അതായത് വലിയ ഹ്യൂജ് മാർജിൻ ഉണ്ടായിരുന്ന സ്ഥലമൊന്നുമല്ല. മറ്റ് കക്ഷികൾക്കെല്ലാം തന്നെ കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് ബദ്രീനാഥ്. അപ്പോ എനിക്ക് തോന്നുന്നത് ശ്രീ വസന്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ കൂടി പ്രശ്നമുണ്ട്. കാരണം അയോധ്യ, ബദ്രീനാഥ്, മഥുര തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ മഥുര പോയിട്ടില്ല. മഥുരയിൽ ഇപ്പോഴും ലോക്സഭാ സീറ്റ് ജയിച്ചിരിക്കുന്നത് ഹേമമാലിനിയാണെന്നാണ് എന്റെ ഓർമ്മ. മഥുരയിൽ BJP സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഞാൻ ഇതിൽ കാണുന്നത് പ്രതിപക്ഷ കക്ഷികൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു ഊർജ്ജം എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ BJP ആണ് മിക്ക സ്ഥലങ്ങളിലും മത്സരിച്ചിരിക്കുന്നത്. BJP ആണ് അവിടെ ഈ പറയുന്നത് പോലെ ഇപ്പൊ JDU ഒക്കെ മത്സരിച്ചിരിക്കുന്ന അപൂർവം സീറ്റുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി BJP ആണ്. അതിൽ തന്നെ BJP സിറ്റിംഗ് സീറ്റുകൾ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഹിമാചൽ പ്രദേശിലാണെങ്കിലും, അതല്ല എങ്കിൽ നമ്മള്
ഇവിടെ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ എല്ലായിടത്തും ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ പ്രവർത്തിച്ചില്ല. ഇപ്പൊ നമ്മൾ ബംഗാളിൽ മാത്രമല്ല, നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകും. പഞ്ചാബിൽ ഒരു സീറ്റിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു, അവിടെ കോൺഗ്രസ് മത്സരിച്ചിട്ടില്ലേ. അപ്പൊ അവിടെയും ഇന്ത്യ സഖ്യം എന്ന രീതിയിലത്തേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. എണ്ണം എടുത്തു കഴിയുന്ന സമയത്ത് നമുക്കത് പറയാം എന്നതിനപ്പുറത്തേക്ക് അതൊരു ഇന്ത്യ സഖ്യത്തിന്റെ നേട്ടം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ നഷ്ടമാകുന്നു.